ഹാർമോണിക്കായി നമ്മുടെ ഇവരുടെ പ്രിയപ്പെട്ട ഗാനേട്ടനെ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ചെയ്യുന്നു. വിശിഷ്ട വ്യക്തികളെ, ഇത്രയും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പിസാർ, നമസ്കാരം. മലയാളിയായി ജനിച്ച ഞങ്ങളടക്കമുള്ള എത്രയോ തലമുറകളുടെ യൗവന സങ്കല്പങ്ങളെ താലോലിച്ച് കവിഭാവനകൾ സൃഷ്ടിച്ച പ്രതിഭാധനനാണ് ശ്രീകുമാരൻ തമ്പിസാർ. എനിക്ക് അദ്ദേഹവുമായി ചില അദൃശ്യ ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുവായും ജ്യേഷ്ഠനുമായും ഒക്കെ അദ്ദേഹം വഴികാട്ടിയ അങ്ങനെ മുന്നിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആകാശവാണിയിൽ കേട്ടതും പാടിയതുമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ വളർന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ശ്രീകുമാരൻ തമ്പി എം കെ അർജുൻ, ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ തമ്പി ദേവരാജൻ, ശ്രീകുമാരൻ തമ്പി എം എസ് വിശ്വനാഥൻ തുടങ്ങിയ കൂട്ടുകെട്ടുകളിൽ ഇത്ര ഇത്ര മനോഹര ഗാനങ്ങളാണ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പാടുന്നത്. നമുക്കറിയാവുന്ന നാടിനെ പറ്റിയും ഉത്സവങ്ങളെ പറ്റിയും നമുക്കറിയാവുന്ന ആളുകളെ പറ്റിയും നമുക്കറിയാവുന്ന ബന്ധങ്ങളെ പറ്റിയും ബന്ധനങ്ങളെ പറ്റിയും ഒക്കെ അദ്ദേഹം എഴുതിയ എത്രയോ എത്രയോ മനോഹരമായ ഗാനങ്ങൾ, ഇതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്നുള്ള ഗാനം, വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി ചെമ്പകത്തേക്കൾ പൂത്ത മാനത്തെ പൊന്നം, അങ്ങനെ ഇതൊക്കെ തമ്പിശാലല്ലാതെ ആർക്കാണ് എഴുതാൻ കഴിയുക? ഞങ്ങളുടെ കാലത്തെ പ്രണയഗാനങ്ങളുടെ ഉസ്താദ് എന്ന നിലയ്ക്കാണ് തമ്പി സാർ അറിയപ്പെട്ടിരുന്നത്. സാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അഭിനയ രംഗത്ത് വന്ന കാലത്താണ് ദാസേട്ടൻ്റെ, യേശുദാസ് അദ്ദേഹത്തിൻ്റെ തരംഗിണി കാസറ്റിന് വേണ്ടി തമ്പി സാർ എഴുതിയ ഉത്സവ ഗാനങ്ങളും ഓണപ്പാട്ടുകളും കേരളത്തിൽ സിനിമാ ഗാനങ്ങളെ അതിശയിപ്പിച്ച് തരംഗമാകുന്നു. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറത്ത് ശക്തമായൊരു ലളിതഗാന പാരമ്പര്യത്തിന് വേണ്ടിയും അദ്ദേഹം സംഭാവന നൽകി. അദ്ദേഹം കഥ എഴുതി സംവിധാനം ചെയ്ത ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ രചിച്ച് സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങൾ വിൽപ്പനയിൽ റെക്കോർഡിട്ട് മലയാളത്തിൽ ഗോൾഡൻ ഡിസ്ക് ബഹുമതി വരെ നേടി. 1982 തമ്പിസാർ നിർമ്മിച്ച് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത എനിക്കും ഒരു ദിവസം എന്ന സിനിമയിലാണ് എന്നെ അദ്ദേഹം അഭിനയിപ്പിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ ബന്ധം. അക്കാലത്ത് ഞാൻ ചെറിയ വേഷങ്ങളിലും പ്രതിനായ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ നായകനാകുന്ന ആദ്യ ചിത്രങ്ങളിലൊന്നാണ് എനിക്കും ഒരു ദിവസം. തൊട്ടടുത്ത വർഷം നസീർ സാറും മധുസാറും ഒക്കെയുള്ള ആധിപത്യം എന്ന മൾട്ടിസ്റ്റാർ ചിത്രത്തിനും എനിക്ക് പ്രാധാന്യമുള്ള ഒരു വേഷം അദ്ദേഹം തന്നു. 1986 ഞങ്ങളുടെ കൂടിച്ചേരലിൽ രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിൽ അനശ്വര ഗാനങ്ങളുള്ള യുവജനോത്സവം പുറത്തുവരുന്നത്. 1990 അദ്ദേഹത്തിൻ്റെ രചനയിൽ അന്തരിച്ച ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത അപ്പുവിലും ഞാനായിരുന്നു നായകൻ. അതിലെ ഗാനങ്ങൾ കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴി കുന്നിൽ വെച്ചോ, അപ്പുവിലെ പാട്ടുകൾ, ഇതെല്ലാം മറക്കാനാവാത്ത ഗാനങ്ങളാണ്. തമ്പിസാറിനെ പറ്റി പറയുമ്പോൾ സിനിമാ നടൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ മഹാസൗഭാഗ്യങ്ങളിലൊന്നാണ് അദ്ദേഹം എഴുതിയ ഗാനങ്ങൾക്കൊത്ത് ചുണ്ടനക്കുകയും അല്ലാതെ വേണ്ടിത്തിരയിൽ രക്ഷപ്പെടാനായത്. പാടാം നമുക്ക് പാടാം, വീണ്ടും ഒരു പ്രേമഗാനം പോലെ കാലത്തെ അതിജീവിച്ച എത്രയോ ഗാനങ്ങൾ സംവിധാനം ചെയ്യാത്ത ചില സിനിമകളിലെ ഹിറ്റ് ഗാനരംഗങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പിലെ പാട്ട് മേഘം പൂത്തു തുടങ്ങി ഒന്നാം രാഗം പാടി ഒക്കെ ഇന്നും മലയാളികളുടെ ചുണ്ടുകളേറ്റ് പാടുന്ന ഗാനങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അഭിനയിച്ചിട്ടുള്ളപ്പോഴും
അടുത്ത് ഇടപഴകിയപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം കൊച്ചുകുട്ടികളുടെ മനസ്സാണ് അദ്ദേഹത്തിന്, കളങ്കമില്ലാത്ത മനസ്സ്. അദ്ദേഹം പെട്ടെന്ന് ചൂടാവും, ചെറിയ കാര്യത്തിന് പിണങ്ങും, അതിലും വേഗം ഇണങ്ങും. ഒരു കൂടെ പിറപ്പിനോടെന്താണ് സ്വാതന്ത്ര്യത്തോടെയോ അദ്ദേഹം എന്നോട് ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. എന്നെ വഴക്ക് പറയാറുള്ള ജ്യേഷ്ഠ സഹോദരൻ്റെ സ്വാതന്ത്ര്യം എനിക്കും അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. തുറന്ന് ഞാൻ പറയാണ്, വിട്ടു വീഴ്ചകളില്ലാത്ത സമീപനങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. നിർമ്മിച്ച സിനിമകളിലും സംവിധാനം ചെയ്ത സിനിമകളിലും തൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് അണിവിട വഴിമാറി നടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആർക്കു മുന്നിലും ഒട്ടുമടക്കാത്ത തലപ്പൊക്കം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ്. അതിനെ അഹങ്കാരമായി കണ്ടിട്ടുള്ള ആളുകളുണ്ടാകും, പക്ഷെ അത് തന്നെയുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ വിനയാദനാകുകയാണ്. അത് തമ്പിസാറിനെ പോലൊരു പ്രതിഭയോടുള്ള വലുത്ത ആരാധന കൊണ്ടും എന്നെ ഞാനാക്കിയതിനൊരു പങ്ക് വഹിച്ചു എന്നുള്ള കടപ്പാടും ബഹുമാനവും കൊണ്ടുമാണ്. അതിലേറെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള അഭിമാനമുണ്ട്. ചിലർക്കൊപ്പം ജീവിച്ചിരിക്കാനാവുക നമ്മളെയൊക്കെ സുഹൃതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിലൊരു മനീഷയാണ് എനിക്ക് തമ്പിസാർ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനാവുക എന്നത് ആയുസ്സിൻ്റെ പുണ്യമായിട്ടാണ് നാം കണക്കാക്കുന്നത്. ശതാഭിഷിക്തനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പിസാറിന് ആയുരാരോഗ്യ സൗഖ്യം നൽകി ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്നും ഇനിയും അർത്ഥസമ്പുഷ്ടമായ വരികളാൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന് എല്ലാവിധ സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു. ഇതിനെൻ്റെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട തമ്പിസാറിനൊക്കെ കൂടി നന്ദി പറയുന്നു. എടുത്തു പറയാവുന്ന മറ്റൊരു പേരാണ് ഞാനിപ്പോൾ ഒരു എന്താണ് സമ്മാനം കൊടുത്ത കല്യൂർ ശശി. അദ്ദേഹം വളരെയധികം ഇതിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു, പല പ്രാവശ്യവും എനിക്കത് സാധിച്ചില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, ഇതിന് സാക്ഷ്യമായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വേദിയിലും സാക്ഷ്യമില്ലായാലും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്.